നമസ്കാരം, അനീഷം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. എറണാകുളം മുനമ്പം ഹാർബർ വഴി മനുഷ്യക്കടത്ത് നടന്നെന്ന സംശയം ബലപ്പെടുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം വിപുലമാക്കി. ദില്ലിയിൽ നിന്നെത്തിയ സംഘത്തിലുള്ളവരുടെ യാത്രാരേഖകൾ പോലീസ് കണ്ടെടുത്തു. ശ്രീലങ്കൻ അഭയാർത്ഥികളായ 43 അംഗസംഘം കടൽ മാർഗം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചതായി പോലീസിന് വിവരം കിട്ടി. മാലിങ്കര കടവിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗുകൾ പരിശോധിച്ചപ്പോഴാണ് മനുഷ്യക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത്. ദില്ലിയിൽ നിന്ന് ചെന്നൈയിലെത്തിയത് 5 സംഘമാണെന്ന് പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. ചെന്നൈയിലെത്തിയ ശേഷം സംഘം വിപുലപ്പെടുത്തി. ഇവരുടെ യാത്രാരേഖകളും ഉപേക്ഷിക്കപ്പെട്ട ബാഗിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ മാസം 5 ഇവർ ചെറായിലെത്തിയത്. ചെറായ് ബീച്ചിലെ 6 ലോഡ്ജുകളിലായി കഴിഞ്ഞ 11 വരെ ഇവർ താമസിച്ചു. ഉപേക്ഷിച്ച ബാഗുകളിൽ നിന്ന് വെള്ളവും ശീതളപാനീയങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. 12 പുലർച്ചെയാണ് ഹോട്ടൽ വിട്ടത്. ഇതുവരെ 19 ബാഗുകൾ കണ്ടെത്തിയതായി പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. 6 ചെറായ് ബീച്ചിൽ നിന്നും 13 വടക്കേക്കര മാലിങ്കരയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഇവരെ എങ്ങോട്ടാണ് കടത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആലപ്പാട്ട് ഖനന വിരുദ്ധ സമരം എന്തിനെന്നറിയില്ലെന്ന് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ. ആലപ്പാട്ടുകാർ ആരും സമരത്തിനില്ല. ഖനനവുമായി ബന്ധപ്പെട്ട് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. മലപ്പുറത്തുകാരാണ് സമരം നടത്തുന്നതെന്ന് പറഞ്ഞത് ഒരു പ്രയോഗം മാത്രമാണ്. മലപ്പുറം പ്രസ്താവനയുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല താൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവാണ്. എവിടെ പോയാലും അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യമാണ് മാപ്പ് പറയണമെന്ന് ഇ.പി. പരിഹസിച്ചു. സമരത്തിന്റെ പേരിൽ ഇടതു പാർട്ടികൾ തമ്മിൽ ഭിന്നതയില്ല. സർക്കാരും പാർട്ടിയും ജനങ്ങൾക്കൊപ്പമാണ്. മൈനിങ് നിർത്താൻ ഉദ്ദേശമില്ല. നിർത്തിയാൽ വീണ്ടും തുടങ്ങാൻ സാധിക്കില്ല. ഖനനം നിർത്തിയാൽ വഴിയാധാരമാകുക കമ്പനിയിലെ 240 കുടുംബങ്ങളാണ്. കമ്പനിയിൽ ജോലിയെടുക്കുന്നത് ആലപ്പാട് നിവാസികളാണെന്ന് ഓർക്കണം. സുനാമിയാണ് ആലപ്പാടിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. ഖനനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പരാതിയും തനിക്ക് കിട്ടിയിട്ടില്ല. ആലപ്പാട് കരിമണൽ ഖനനത്തിനെതിരെ സമരം ചെയ്യുന്നവർ മലപ്പുറത്തുകാരല്ലെന്ന് സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രസ്താവന പിൻവലിച്ച് മന്ത്രി ഇ.പി. ജയരാജൻ മാപ്പ് പറയണം. സമരക്കാരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. പയ്യോളിയിൽ ഇന്നലെ സി.പി.എം പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ 3 കസ്റ്റഡിയിൽ. BJP പ്രവർത്തകരായ അക്ഷയ്, അഭിമന്യു, സെന്തിൽ എന്നിവരാണ് കസ്റ്റഡിയിലായത്. ഇന്നലെ രാത്രിയാണ് സി.പി.എം പ്രവർത്തകനായ ഐനിക്കാട് ആവിത്താരമിൽ സത്യന്റെ വീട്ടിലേക്ക് ബോംബേറുണ്ടായത്. ബോംബേറിൽ വീടിന്റെ ചില്ലുകൾ തകർന്നു. തുടർന്ന് പയ്യോളി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. ബീഹാറിൽ 16 കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. ബീഹാറിലെ ഗയയിൽ നിന്നാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയുടെ വീടിന് സമീപത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ശനിയാഴ്ചയായിരുന്നു സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിച്ചിരുന്നുവെന്നും കുറ്റവാളികളെ എത്രയും വേഗം കണ്ടുപിടിക്കുമെന്നും മഗധ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ വിനയ് കുമാർ അറിയിച്ചു. ഇത്തരത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗയയിൽ നിന്ന് തന്നെ മറ്റൊരു 16 മൃതദേഹം കണ്ടെത്തിയിരുന്നു. മുഖം ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയ ശേഷം തലവെട്ടിയെടുത്ത നിലയിലായിരുന്നു മൃതദേഹം. പെൺകുട്ടിക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞിരുന്നു. ഈ സംഭവം കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് സമപ്രായക്കാരിയായി മറ്റൊരു പെൺകുട്ടിയും കൊല്ലപ്പെടുന്നത്. ഇരു സംഭവങ്ങൾക്ക് പിന്നാലെ നാട്ടുകാർ പ്രദേശത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അഴിച്ചുവിടുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.